റഷ്യയിൽ ശവക്കുഴികൾ, ഉക്രൈനിൽ പിടഞ്ഞു വീഴുന്ന റഷ്യൻ സൈനികർ, സ്ഥിരീകരിക്കാത്ത കുറേ ജീവനറ്റ ശരീരങ്ങൾ, യുദ്ധത്തിലെ നാശനഷ്ടങ്ങൾ തുടങ്ങി വാക്പോരിലും ഏർപ്പെടാറുണ്ട് ലോകരാജ്യങ്ങളൊക്കെ തന്നെ. അതിൽ പ്രത്യേകിച്ച് റഷ്യയുടെ നാശനഷ്ടങ്ങളെപ്പറ്റി വാചാലരാകുന്നവർ ഏറെയുമുണ്ട്. എന്നാൽ ഇനി അത് വേണ്ട. റഷ്യ അത്തരത്തിലുള്ള ലോകരാജ്യങ്ങളുടെ വാ അടപ്പിച്ചു, അതും തങ്ങളുടെ ഉരുക്ക് കവചം കൊണ്ട്. റഷ്യ ഇനി പുറത്തിറക്കുന്നത് അയൺ മാൻസിനെയാണ്. നമസ്കാരം, ഞാൻ അശ്വതി. അയൺമാൻ, ഏലിയൻസ് ഏജ് ഓഫ് ടുമാറോ തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ കുറേ അമാനുഷികരായ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ എത്തിയതോടെ ആധുനിക ടെക്നോളജിയുടെ മികവിൽ നിർമ്മിച്ചതെന്ന് തോന്നിക്കുന്ന കവചങ്ങൾ അണിഞ്ഞ അമാനുഷികരെ ഇനി സിനിമകളിൽ മാത്രമാവില്ല, യഥാർത്ഥ ജീവിതത്തിലും കാണാൻ പോകുകയാണ്. യുദ്ധത്തിൽ കൂടുതൽ ആൾനാശം ഒഴിവാക്കാൻ അയൺമാൻ സ്യൂട്ടുകളുമായി റഷ്യ. ഏതാണ്ട് 100,000 റഷ്യൻ സൈനികർ മരണപ്പെട്ടു എന്നാണ് കണക്ക്. ഇതിനെ തുടർന്നാണ് കൂടുതൽ ആൾനാശം ഒഴിവാക്കാൻ വേണ്ടിയാണ് റഷ്യ തങ്ങളുടെ അയൺമാൻ സ്യൂട്ടുകൾ പുറത്തിറക്കുന്നത്. തീയും മഴയും ഒന്നും രോമത്തിൽ പോലും ഏൽക്കാത്ത ഇരുമ്പ് പാളികൾ കൊണ്ട് നിർമ്മിച്ച കവചങ്ങൾ, ഉന്നം തെറ്റാതെ നിറ ഒഴിക്കാൻ കഴിയുന്ന തോക്കുകൾ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ന പോലെ ചുറ്റുപാടുമുള്ള വിവരങ്ങൾ അറിയിക്കുന്ന ഹെൽമെറ്റ്, ഭാവിയിലെ റഷ്യൻ സൈനികരെ കൂടുതൽ ശക്തരാക്കുവാൻ വേണ്ടിയാണ് റഷ്യയുടെ സ്വപ്ന പദ്ധതിയായ പ്രോജക്ട് ലെജിയോണയ ഭാഗമായി അയൺമാൻ സ്യൂട്ട് വികസിപ്പിച്ചിരിക്കുന്നത്. മധ്യകാല പോരാളികൾ ധരിക്കുന്ന കവചം പോലെ ഒരു പോരാളിയുടെ ശരീരം പൂർണ്ണമായും മറയ്ക്കുന്നതക്ക വിധത്തിലാണ് അയൺമാൻ സ്യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ റഷ്യ ഇതിനെ നിസ്സാരമായി, പ്രത്യേകിച്ച് ഉക്രൈനെ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താവുന്ന ഒന്നായി കണ്ടു. എന്നാൽ റഷ്യ ഇപ്പോൾ ഈ യുദ്ധത്തെ അത്ര നിസ്സാരമായി കാണുന്നില്ല എന്നുമാണ് അയൺമാൻ സ്യൂട്ടുകൾ ആദ്യം പരീക്ഷിക്കേണ്ടെന്ന തീരുമാനം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ വിനാശകാരികളെ കളത്തിലിറക്കാൻ തീരുമാനിച്ചതിലൂടെ വ്യക്തമാകുന്നത്. മികച്ച ഉറപ്പും ശക്തിയും നൽകാൻ റഷ്യ ഈ വർഷം തന്നെ അയൺമാൻ സ്യൂട്ടുകൾ പരീക്ഷിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിലെ എക്സോ സൊല്യൂഷൻ്റെ സിഇഒ മാക്സിം സ്കോക്കോവ് തൻ്റെ കമ്പനിയെ റഷ്യയുടെ പ്രത്യേക ഏജൻസികൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ ഈ ഇലക്ട്രോണിക് പടച്ചട്ടയെ ഉപയോഗിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ 2018 തന്നെ റഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷനായ റോസ്റ്റെക് റഷ്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോംബാറ്റ് സ്യൂട്ട് പരീക്ഷിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. റഷ്യയിലെ സൈനിക എഞ്ചിനീയർമാർ സിറിയയിൽ വെച്ച് തന്നെ റാട്നിക് അഥവാ വാരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കവചിത എക്സോസ്കെലറ്റനുകൾ പരീക്ഷിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. സിറിയയിലെ റഷ്യയുടെ സൈനിക ഓപ്പറേഷൻ സമയത്ത് തന്നെ റഷ്യൻ സൈന്യത്തിന് 300,000 സ്യൂട്ടുകൾ നൽകുന്നതായി റോസ്റ്റെക് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ സൈന്യത്തിൻ്റെ അപര്യാപ്തമായ ആയുധങ്ങളെക്കുറിച്ച് രാജ്യമെമ്പാടുമുള്ള പരാതികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിരുന്നിട്ടും ഉക്രൈനിലെ യുദ്ധക്കളത്തിൽ റഷ്യ ഇതുവരെ റാട്നിക് ഉപയോഗിച്ചിട്ടില്ല എന്നത് ഇപ്പോഴും പ്രഹേളികയായി തന്നെ തുടരുകയാണ്. എന്നാൽ എപ്പോൾ മുതലാണോ റാട്നിക് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അഥവാ കളത്തിലിറങ്ങുന്നത്, അന്ന് മുതൽ റഷ്യയുടെ സംഹാര താണ്ഡവം തന്നെയായിരിക്കും ഒരുപക്ഷെ പിന്നീട് ലോകം കാണാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇനി ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇറക്കുന്ന ഏറ്റവും പുതിയ അയൺമാൻ സ്യൂട്ടിൻ്റെ പ്രത്യേകതകൾ. റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെയും എത്താതെ അനിശ്ചിതത്വത്തിലാണുള്ളത്. വെറും 1-2 ആഴ്ചകൾ കൊണ്ട് മാത്രം അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധം എങ്ങും എത്താതെ വലഞ്ഞു നീളുകയാണ്. റഷ്യ എന്ന ആയുധ ഭീമനെതിരെ ഉക്രൈൻ എന്ന രാജ്യത്തെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് പാശ്ചാത്യ സഹായങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്നു നൂതനമായ ആയുധങ്ങൾ. എന്നാൽ യുദ്ധം ഇത്രയും നീണ്ടുനിന്ന് എന്നത് തന്നെ ഒരു തരത്തിൽ റഷ്യയുടെ പരാജയമായി വിലയിരുത്തപ്പെടുന്നവരുമുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.